ഇപ്പോൾ കേരളത്തെ ഞെട്ടിക്കുന്ന വേദനാജനകമായ മറ്റൊരു വാർത്ത കൂടി നമുക്ക് ലഭിക്കുന്നു. തൊടുപുഴയിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായ 7-വയസ്സുകാരന്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അമ്മയുടെ സുഹൃത്തായ അരുൺ ആനന്ദ് എന്ന തിരുവനന്തപുരം സ്വദേശിയുടെ അതിക്രൂരമായ മർദ്ദനമാണ് കേരളത്തെ നടുക്കിയ വാർത്തയായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത്. തലയോട്ടിക്ക് സാരമായി പരുക്കേറ്റിരുന്ന കുട്ടിയുടെ മസ്തിഷ്ക മരണമടക്കം ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നുവെങ്കിലും ഇക്കാര്യങ്ങളെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനായിരുന്നില്ല. പക്ഷേ വിദഗ്ധമായ മെഡിക്കൽ സംഘം ആദ്യം മുതലേ പറഞ്ഞിരുന്നത് കുട്ടിയുടെ ജീവനെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയും നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അത് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. ആ കുട്ടി കേരളത്തിന്റെ വേദനയായി മാറിയിരിക്കുന്നു. വിഷ്ണു പ്രസാദ് ചേരുന്നു ഈ വാർത്തയുടെ വിവരങ്ങളുമായി. വിഷ്ണു, നടുക്കുന്ന ഒരു വാർത്തയാണ് ഈ കുട്ടിയുടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേ ഉള്ളത്. ഇപ്പോൾ തീർത്തും വേദനാജനകമായി ഒരു സ്ഥിരീകരണം, കുട്ടിയുടെ മരണം ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു. 7-വയസ്സുകാരനാണ് മരണപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി വെന്റിലേറ്ററിന്റെ മാത്രം സഹായത്തോടുകൂടി ജീവൻ നിലനിർത്തുകയായിരുന്നു. പക്ഷേ വളരെ ക്രിട്ടിക്കലായ ആരോഗ്യസ്ഥിതിയായിരുന്നു കുട്ടിക്ക് ഉണ്ടായിരുന്നത്. തലയ്ക്ക് അതീവ ഗുരുതരമായ പരുക്കേറ്റാണ് കുട്ടി ആശുപത്രിയിലാകുന്നത്. വിശ്വസിക്കാനാകാത്ത വിധമുള്ള ആക്രമണ രീതിയായിരുന്നു 7-വയസ്സുകാരനുമേൽ അമ്മയുടെ സുഹൃത്ത് നടപ്പിലാക്കിയതെന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. വിഷ്ണുപ്രസാദ്, എങ്ങനെയാണ് മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്? നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്, ഡോക്ടർമാരും ഇത് പറഞ്ഞതാണ്, ഈ കുട്ടിയുടെ ജീവനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകൾ വേണ്ട എന്ന്. ഇപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ? തീർച്ചയായും കുട്ടിയുടെ തലച്ചോറ് നേരത്തെ ശബ്ദം തലയോട്ടി നീളത്തിൽ പൊട്ടിയിരുന്നു. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തലയുടെ വലതുഭാഗത്ത് നിന്ന് ആരംഭിച്ച് തലയുടെ പുറകുഭാഗം വരെ നീളുന്ന തരത്തിൽ ദീർഘമായി ഒരു പൊട്ടൽ തലയോട്ടിയിൽ ഉണ്ടായിരുന്നു. ഈ പൊട്ടൽ തന്നെയാണ് കാര്യമായ ഒരു പരിക്കായി ഇപ്പോൾ പരിശോധിച്ച ഡോക്ടർ ഉൾപ്പെടെ, ശ്രീകുമാർ എന്ന് പറയുന്ന ഡോക്ടർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാലും വലിയ രീതിയിലുള്ള ഒരു പൊട്ടലിനെ തുടർന്ന് ശസ്ത്രക്രിയയിൽ ആ തലയോട്ടിയുടെ ആ ഒരു ഭാഗം ഭദ്രമായി മാറ്റി വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തലച്ചോർ വീങ്ങിയത് കൊണ്ട് തന്നെ തലയോട്ടിയിലുണ്ടായ പൊട്ടൽ അത് നീക്കി വെക്കേണ്ട ഒരു കാരണവും ഉണ്ടായി. ഇതേ തുടർന്ന് രക്തയോട്ടം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം അത് ഭാഗികമായും അത് നിലച്ച ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷകൾ അവസാനിച്ച ഒരു സ്ഥിതിയിലേക്ക് കുട്ടിയുടെ ആരോഗ്യനില പോകുന്നത്. രക്തസമ്മർദ്ദവും മരുന്നുകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ പൂർണ്ണമായും വെന്റിലേറ്റർ സഹായത്തോടുകൂടി ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം, ശ്വാസോച്ഛ്വാസം ഉൾപ്പെടെയുള്ളവ ഈ വെന്റിലേറ്റർ സഹായത്തോടുകൂടി മാത്രമാണ് ഇപ്പോൾ ഇതുവരെ നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ കുട്ടിയുടെ തലച്ചോറിനേറ്റ ഈ ഒരു ക്ഷതം നേരത്തെ തന്നെ മസ്തിഷ്ക മരണത്തിലേക്കുള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. 9 ദിവസം വെന്റിലേറ്ററിൽ വെച്ച നൽകാവുന്ന എല്ലാ ചികിത്സയും നൽകി ശ്രമിക്കാൻ കഴിയുന്നതിന്റെ പരമാവധി മെഡിക്കൽ സംഘവും അതുപോലെ തന്നെ ആരോഗ്യ വിദഗ്ധരും ശ്രമിച്ചതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ഈ ഒരു മരണം സ്വീകരിക്കേണ്ടി വന്നത്. നമുക്കറിയാം ശ്വാസകോശത്തിനും അതുപോലെ അടിവയറിന് വെച്ച മർദ്ദനത്തെ തുടർന്ന് എയർ ലീക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കുട്ടിക്കുണ്ടായിരുന്നു. ഇതെല്ലാം ആദ്യഘട്ടത്തിൽ നടത്തിയ അടിയന്തര ശസ്ത്രക്രിയയിൽ പരിഹരിക്കപ്പെട്ടിരുന്നു. എന്നാൽ തുടർന്ന് നടന്ന സാഹചര്യത്തിൽ ഈ കുട്ടിക്കുണ്ടായ ഈ ഒരു തലയോട്ടിയിലുണ്ടായ അല്ലെങ്കിൽ തലച്ചോറിലുണ്ടായ ക്ഷതമാണ് ഇപ്പോൾ കുട്ടിയുടെ മരണകാരണം ഡോക്ടർ ചൂണ്ടിക്കാണിക്കുന്നത്. തലച്ചോറിലേക്ക് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യം തലയുടെ ഏകദേശം പകുതി ഭാഗത്തോളം രക്തയോട്ടം നിലച്ച നിലയിലായിരുന്നു 7-വയസ്സുകാരനെ കോലഞ്ചേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം അത് ക്രമമായി കുറയുക, രക്തയോട്ടം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തലച്ചോറിന്റെ വലിയൊരു ഭാഗം രക്തയോട്ടം നിലച്ച് ഇരുണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് എടുത്ത സ്കാനിംഗ് റിപ്പോർട്ടുകളിലെല്ലാം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് കുട്ടിയെ പരിശോധിച്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 5 അംഗ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം റിപ്പോർട്ട് നൽകിയത്. തുടർന്ന് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി നേരിട്ട് കുട്ടിയുടെ ആരോഗ്യനിലയെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ഡോക്ടർമാരുമായി ഇക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
എന്നാൽ ഇത് ഇത് ഇതേ തുടർന്നും ഇനിയും ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത തരത്തിൽ തന്നെയാണ് 7 വയസ്സുകാരന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നത്. ഇതേ സംബന്ധിച്ച് തന്നെയാണ് ഡോക്ടർമാർ ഓരോ ദിവസവും വിശദമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും പ്രാർത്ഥനകളെല്ലാം തന്നെ ഫലമില്ലാതെ പോയിരിക്കുന്നു. ആ കേരളം ഒന്നടങ്കം ഒരേ മനസ്സോടുകൂടി പ്രാർത്ഥിച്ച് 7 വയസ്സുകാരൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെ കരുതി ആ ഒരു പ്രതീക്ഷകളുമായി. കാരണം നമുക്കറിയാവുന്നത് പോലെ തന്നെ ആദ്യഘട്ടത്തിൽ പരിശോധിച്ച ഡോക്ടർമാർ മസ്തിഷ്ക മരണത്തിന് ഉള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചപ്പോഴും പിന്നീട് വന്ന മെഡിക്കൽ സംഘം പറഞ്ഞത് യാതൊരു തരത്തിലുള്ള നമുക്ക് ഒന്നുകൂടി ശ്രമിക്കാവുന്നതാണ്, കുട്ടിയുടെ ശരീരമാണ്, ചെറിയ കുഞ്ഞാണ്, അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ നേരിയ പുരോഗതി ഉണ്ടാവും, മന്ദഗതിയിൽ തലച്ചോറിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇന്നലെ ഈ തരത്തിലുള്ള കണ്ടെത്തലുകൾ വലിയ ആശ്വാസമാണ് നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതോടുകൂടി കേരളം വീണ്ടും പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥനകളെല്ലാം വിഫലമായിരിക്കുന്നു. ആ 7 വയസ്സുകാരൻ 10 ദിവസത്തെ ചികിത്സയ്ക്കൊടുവിൽ മരിച്ചു കഴിഞ്ഞു. 9 ദിവസം വെന്റിലേറ്റർ സഹായത്തോടുകൂടി പൂർണ്ണമായ ചികിത്സ നൽകി കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടന്നു. എന്നാൽ ഈ ശ്രമങ്ങൾ ഒന്നും തന്നെ വിജയിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇതിന് പ്രധാന കാരണം ഈ കുട്ടിയുടെ ശരീരം ഈ പറയുന്ന മരുന്നുകളോ അല്ലെങ്കിൽ നൽകുന്ന ദ്രവരൂപത്തിലുള്ള ഭക്ഷണം കഴിഞ്ഞ 2-3 ദിവസം നൽകി നോക്കിയിരുന്നു. എന്നാൽ ഈ ഭക്ഷണത്തോടോ മരുന്നുകളോടോ 7 വയസ്സുകാരന്റെ ശരീരം പ്രതികരിക്കുന്നില്ല എന്നത് തന്നെയായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളിയായി ഡോക്ടർമാരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. പൂർണ്ണമായും മരുന്നിന്റെ സഹായത്തോടെയാണ് കുട്ടിയുടെ രക്തസമ്മർദ്ദം നിയന്ത്രിച്ചിരുന്നത്. ക്രമാതീതമായി കുട്ടിയുടെ രക്തസമ്മർദ്ദത്തിൽ വരുന്ന വ്യതിയാനങ്ങളും ഡോക്ടർമാരെ ഏറെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. തലയോട്ടിയിലേക്ക് ഏറ്റവും വലിയ പരിക്ക് തന്നെയാണ് കുട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു മരണത്തിന്റെ പൂർണ്ണ കാരണം. നമുക്കറിയാവുന്നത് പോലെ തന്നെ അതിക്രൂരമായ രീതിയിലുള്ള മർദ്ദനം നടന്നതായി പോലീസ് തന്നെ സ്ഥിരീകരിക്കുകയുണ്ടായി. കുട്ടിയുടെ തല പിടിച്ച് കട്ടിലിന്റെ കാലിൽ ഇടിക്കുകയും നിലത്തേക്ക് ചവിട്ടുകയും അലമാരക്കിടയിലേക്ക് വലിച്ചെറിയുകയും എടുത്തെറിയുകയും ചെയ്തിരുന്നു. അവിടെ വെച്ച് ചവിട്ടുകയുണ്ടായി. ഇത്തരത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന തരത്തിൽ മാരകമായുള്ള മർദ്ദനങ്ങൾ തന്നെയാണ് കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് തലച്ചോറിന് കാര്യമായ ക്ഷതമേറ്റത്. ഈ ഒരു ക്ഷതം ഇത്രയും സംഭവിച്ച ശേഷവും വലിയ പ്രതീക്ഷകൾക്ക് വകയില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയപ്പോഴും മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ആരോഗ്യമന്ത്രി നിയമിച്ച 5-അംഗ മെഡിക്കൽ സംഘം, അതായത് ഒരു ന്യൂറോ സർജൻ, ന്യൂറോളജിസ്റ്റ്, പീഡിയാട്രിഷ്യൻ എന്നിവരുടെ സംഘം പരിശോധിച്ചു. ചെറിയ ശരീരമായതുകൊണ്ട് തന്നെ വളർച്ചയിലേക്ക് എത്തുന്ന ശരീരമായതുകൊണ്ട് തന്നെ നേരിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് പുറത്താണ് കേരളം കഴിഞ്ഞ 10 ദിവസവും പ്രാർത്ഥനകളോടെ കാത്തുനിന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും കുട്ടിക്കേറ്റ മർദ്ദനത്തിന്റെ തീവ്രത അത് കുട്ടിയുടെ ആരോഗ്യനിലയിൽ വ്യക്തമായി കാണാൻ സാധിച്ചിരുന്നു. യാതൊരു തരത്തിലുള്ള പുരോഗതിയും കഴിഞ്ഞ 10 ദിവസത്തിൽ പേരിന് എവിടെ പോലും നമുക്ക് എവിടെയും നമുക്ക് കാണാൻ സാധിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കുട്ടിക്കേറ്റ മർദ്ദനത്തിന്റെ തീവ്രത വ്യക്തമാകുന്നത്. ഈ ഇതിനെ തുടർന്നാണ് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം അത് നിലച്ചത്. തലയോട്ടിക്കേറ്റ വലിയൊരു പൊട്ടൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ തലയോട്ടിക്ക് ആഴത്തിലുള്ള ഇങ്ങോട്ടുള്ള ഒരു പൊട്ടൽ സംഭവിച്ചിരുന്നു. ഇതേ തുടർന്ന് പ്രാഥമിക സർജറിക്ക് ശേഷം ആ തലയോട്ടിയെ എടുത്ത് ഭദ്രമായി മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഇതെല്ലാം സംഭവിച്ചിട്ടും തലച്ചോറിൽ ഉണ്ടായിരുന്ന സമ്മർദ്ദവും അതുപോലെ തലച്ചോറിന് സംഭവിച്ച വീക്കവും തന്നെയാണ് 7 വയസ്സുകാരന്റെ മരണത്തിലേക്ക് ഇപ്പോൾ നയിച്ചിട്ടുള്ളത്. എന്തായാലും തലയ്ക്ക് വെച്ച അടി, അതായത് ഒടിഞ്ഞ മരക്കഷ്ണങ്ങൾ ഉൾപ്പെടെ ഈ മർദ്ദനം നടന്ന വീടിലെ റൂമിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. തലയോട്ടി തല അടിച്ചു പൊട്ടിക്കാൻ ഉപയോഗിച്ച വടിയും അതുപോലെ ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏകദേശം 6 അടിയോളം ഉയരമുള്ള ഒരു വ്യക്തി, ആരോഗ്യ ദൃഢഗാത്രനായ ഒരു യുവാവ്, ഇയാൾ 7 വയസ്സുകാരന്റെ പിഞ്ച് ശരീരത്തിൽ തന്നെയാണ് ഈ മർദ്ദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം ക്രൂരമായ മർദ്ദനമാണ് ആ 7 വയസ്സുകാരന് ഏറ്റിട്ടുള്ളത് എന്ന്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കുട്ടിയുടെ ചികിത്സയ്ക്ക് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടും അത് യാതൊരു തരത്തിലുള്ള ഫലവും കണ്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. ശരി വിഷ്ണു, ഏതായാലും വളരെ നിരാശ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്, അതിന്റെ വിശദാംശങ്ങളാണ് വിഷ്ണു പങ്കുവയ്ക്കുന്നത്. ഏതായാലും നമ്മുടെ പരിമിതികൾ കൂടിയുണ്ട്, നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിച്ചേ മതിയാകൂ. സമീർ കൂടി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. ഇപ്പോൾ സമീർ, കഴിഞ്ഞ 10 ദിവസമായി പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നുവെങ്കിലും കേരളത്തിലെ മിക്കവാറും ആളുകളും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഈ കുട്ടിയുടെ ജീവിതത്തിലേക്കുള്ള മടങ്ങി വരിക. പക്ഷേ അപ്പോഴും അറിയാമായിരുന്നു ഇത് സംഭവിക്കാൻ പോകുന്നില്ല, എല്ലാ അർത്ഥത്തിലും നിരാശാജനകമായിരിക്കും ഒടുവിലത്തെ വാർത്ത എന്ന്. അത് സംഭവിച്ചിരിക്കുന്നു. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ തലയ്ക്ക് തലച്ചോറിന് ഏറ്റവും ഗുരുതരമായ പരുക്കുകൾ ഏറ്റു. 7 വയസ്സുള്ളൊരു പിഞ്ചു കുഞ്ഞാണ്. ഈ കുട്ടിയുടെ അമ്മ ഇപ്പോൾ എവിടെയാണ്? അല്പമെങ്കിലും മനസ്താപമുണ്ടോ? അവരുൾപ്പെടെ ഈ വിഷയങ്ങൾ ആദ്യഘട്ടത്തിൽ പോലീസിനടുത്തു നിന്ന് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചവരാണല്ലോ. ഇത്രയും ക്രൂരമായ ഒരു സംഭവം നടന്നിരിക്കുന്നു, കേരളം ഇനിയും അതിന്റെ ഞെട്ടലിൽ നിന്ന് പുറത്തു വന്നിട്ടില്ലല്ലോ സമീർ. അതിദാരുണമായ ഒരു സംഭവത്തിന്റെ ഞെട്ടലിൽ തന്നെയാണ് കേരളം അതിക്രൂരമായി അമ്മയുടെ
സുഹൃത്ത് ക്രൂരമായി മർദ്ദിക്കുകയും പിന്നീട് ഇപ്പോൾ ആ കുഞ്ഞ് മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഒരു വേളയിൽ ഈ വിഷയത്തിലെല്ലാം തന്നെ ഈ അമ്മയ്ക്കും പങ്കുണ്ടോ എന്നുള്ള സംശയമായിരുന്നു ഉയർന്നിരുന്നത്. എന്നാൽ പ്രതിയായിട്ടുള്ള അരുൺ ആനന്ദിനെ ഭയന്നത് കൊണ്ടാണ് താൻ ഇക്കാര്യം ഒന്നും പറയാതിരുന്നത് എന്നാണ് ഈ കുട്ടിയുടെ അമ്മ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതുകൊണ്ട് തന്നെ അവരെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് കേസുമായി മുന്നോട്ട് പോകുക എന്നുള്ള നിയമോപദേശമായിരുന്നു പോലീസിന് ലഭിച്ചിരുന്നതും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനകത്ത് പങ്കില്ല എന്നുള്ള തലത്തിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഇതോടൊപ്പം ഇപ്പോൾ മരണപ്പെട്ട ഈ 7 വയസ്സുകാരൻ കൂടാതെ ഇവർക്ക് ഒരു മറ്റൊരു കുഞ്ഞുകൂടിയുണ്ട്, 3.5 വയസ്സുകാരനായിട്ടുള്ള കുട്ടി. ഈ കുട്ടിയെയും ഈ അരുൺ ആനന്ദ് ക്രൂരമായി മർദ്ദിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ആ കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും അരുൺ ആനന്ദിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ വ്യക്തിക്കെതിരെ പോക്സോ നിയമപ്രകാരമാണ് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നത്. മറ്റൊരു കേസായിക്കൊണ്ടാണ് ഈ 7 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിലുള്ള കേസും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും മുന്നോട്ട് പോയിരുന്നത്. അതിൽ വധശ്രമം ആയിരുന്നു നേരത്തെ എടുത്തിരുന്ന കേസ്. ഇപ്പോൾ അത് ഈ കുട്ടിയുടെ മരണം സംഭവിച്ച സാഹചര്യത്തിൽ വധശ്രമം കൊലപാതകത്തിനുള്ള കേസാക്കി അത് മാറ്റും. മറ്റേ തരത്തിലുള്ള കൂടുതൽ വകുപ്പുകൾ ചുമത്തും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന തൊടുപുഴ DYSP അതോടൊപ്പം തന്നെ സർക്കിൾ ഇൻസ്പെക്ടറുടെയും ഭാഗത്തു നിന്ന് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ കുറ്റകൃത്യങ്ങളുടെ വകുപ്പുകൾ ഈ പ്രതിക്കെതിരെ ചുമത്തും. പ്രതിയെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നടത്തി. അതോടൊപ്പം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലും നടത്തി. ഈ സംഭവത്തിൽ മറ്റൊരു കേസ് കൂടി വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. പ്രത്യേകിച്ചും ഈ കുട്ടികളുടെ പിതാവ് മരണപ്പെട്ടതിന്റെ ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ പശ്ചാത്തലം പോലീസ് അന്വേഷിച്ചു വരികയാണ്. തിരുവനന്തപുരത്ത് ഉള്ള വ്യക്തിയായിരുന്നു മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതും. അരുൺ ആനന്ദും തിരുവനന്തപുരം സ്വദേശിയാണ്. ഏറെ നാളായിക്കൊണ്ട് വിവിധ കേസുകളിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. നേരത്തെ ഒരു കൊലപാതക കേസിൽ ഉൾപ്പെടെ പ്രതിയാണ്. ഇതിന് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഏറെ നാളായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ഈ കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത്. രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളത് ഇതിന്റെ തുടക്കം ആദ്യഘട്ടത്തിൽ തന്നെ ഡോക്ടർമാർ വിലയിരുത്തിയിരുന്നതുമാണ്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കുട്ടിയുടെ മൃതദേഹം കോരഞ്ചേരി ആശുപത്രിയിലാണ്. വൈകാതെ തന്നെ തൊടുപുഴയിലുള്ള അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. അവിടെയുള്ളത് വല്യമ്മയും ഈ അനിയൻ കുട്ടിയുമുണ്ട്. ഒപ്പം ഈ കുട്ടികളുടെ മാതാവും ഇവിടെ ഉണ്ട്. എന്തായാലും വൈകാതെ തന്നെ അവിടെ സമീർ വ്യക്തമാണ് വിശദാംശങ്ങൾ. ഇപ്പോൾ സുഗതകുമാരി ടീച്ചർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുഗതകുമാരി ടീച്ചർ, ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് ബുദ്ധിമുട്ടാണ്, പക്ഷേ ചോദിക്കാതെ നിവൃത്തിയില്ല. ഇത് ഞങ്ങളുടെയും ഒരു ധർമ്മമാണല്ലോ. അത്രയും നിരാശയുണ്ട്, വേദനാജനകമാണ്, നിശ്ചലമായ മനസ്സുമായിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ചോദ്യങ്ങളൊന്നുമില്ല സുഗതകുമാരി ടീച്ചർ. എന്താണ്, എങ്ങനെയാണ് പ്രതികരിക്കുന്നത് കേരള സമൂഹത്തോട്? എനിക്കൊന്നും പറയാനില്ല. ഈ നാട് ഏറ്റവും കഠിനമായ ശാപം എന്ന് പറയുന്ന ബാലശാപമാണ്. ബാലശാപത്തിൽ അമർന്ന് ഇരുണ്ടു പോയിരിക്കുന്നു. എത്ര കുട്ടികളെയാണ് ദ്രോഹിക്കുന്നത്, എത്ര കൊലപാതകങ്ങൾ, എത്ര പീഡനങ്ങൾ, എത്ര റേപ്പ് കേസുകൾ. അത് സ്വന്തം അച്ഛനും വല്യച്ഛനും മറ്റൊരിയച്ഛനും ബന്ധുക്കളും എന്നൊക്കെ പറയുമ്പോ ഒരു രാജ്യത്തിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അധപ്പതനം, ഏറ്റവും വലിയ മഹാപാപങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ഈ അമ്മ എന്റെയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കുഞ്ഞിനെ ഈ വിധത്തിൽ ദ്രോഹിക്കുന്ന കണ്ടാൽ ആരാണെങ്കിലും ശരി, ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടിറങ്ങി പൊക്കള പോകരുതോ? ഈ രണ്ടാം ഭർത്താവാണോ ഏറ്റവും പ്രധാനം? മറ്റേ രണ്ട് കുഞ്ഞുങ്ങളെ അയാൾ ദ്രോഹിച്ചിരിക്കുന്നു. എടുത്തുകൊണ്ട് എവിടെങ്കിലും പോയി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ പോലീസിൽ പോയി പറയാനോ ഉള്ള കഴിവില്ലാതെ എവരമ്മയാണെന്ന് എങ്ങനെയാണ് പറയുക? ഇങ്ങനെ അമ്മമാരെ ഇത്ര കൊള്ളരുതാത്ത അമ്മമാരുണ്ടല്ലോ. ഈശ്വരൻ മാപ്പ് കൊടുക്കട്ടെ ഈ രാജ്യത്തിന്. ഞാൻ ഒന്നും രണ്ടും കേസല്ല കുട്ടികളുടെ തല വെട്ടി പൊളരിക്കുന്നതും പണ്ട് കംസം ചെയ്യുന്നത് പോലെ കാലിൽ പിടിച്ച് കല്ലിൽ അടിക്കുന്നതും ഒക്കെ പുതിയ കാര്യങ്ങളല്ലേ ഇപ്പൊ ധാരാളമാകുന്നു, ഒരുപാട് കാര്യങ്ങളാകുന്നു. ഇത് ഈ മഹാപാപങ്ങൾക്കൊരു അറുതി. എത്ര പഠിത്തം ഉണ്ടെങ്കിലും
എത്രയ്ക്ക് എത്രയ്ക്കൊക്കെ പുതിയ കേരളം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാലും ഒരു വശത്തോടെ ക്രൈംസ് വർദ്ധിക്കുകയാണ്, ക്രൈംസ് വർദ്ധിക്കുകയാണ്, മദ്യപാനം വർദ്ധിക്കുകയാണ്, മയക്കുമരുന്നുകളും കഞ്ചാവും വർദ്ധിക്കുകയാണ്. അതിനൊന്നും ഒരു പൂമ്പൊഴി ഉണ്ടാക്കാൻ സാധിക്കാത്തിടത്തോളം കുഞ്ഞുങ്ങളുടെ സ്ഥിതി ഇത് തന്നെയാണ്. ടീച്ചർ, ടീച്ചർ എങ്ങനെയാണ്, ടീച്ചർ കേരളം പോലൊരു നാട്ടിൽ നമുക്ക് എല്ലാം ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ മാത്രമായി ഒതുങ്ങി പോകാൻ കഴിയുന്നതുമല്ല മാനസികാവസ്ഥ. എങ്ങനെയാണ് ടീച്ചർ ഇതിനെ മറികടക്കുക, എന്താണ് ഇതിന് പ്രതിവിധി? ഇതൊരു മാനസികാവസ്ഥയുടെ പ്രശ്നം കൂടിയല്ലേ ടീച്ചർ? സംവിധാനം പോരാ, കഞ്ചാവും മറ്റു മയക്കുമരുന്നുകളും മദ്യവും കൊണ്ട് രാജ്യം നിറഞ്ഞു. 120 പുതിയ ബാലൻസ് തുറന്നത് ഇപ്പോ 120 പുതിയ ബാലൻസ് തുറന്നില്ലേ? ഇതിന്നൊക്കെ ഏത് കുടുംബങ്ങൾ മുഴുവൻ നശിക്കുകയല്ലേ? അതിനെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ട്? പോലീസിങ് എക്സൈസിങ് ഒന്നും ഇതൊന്നും തടയാൻ സാധിക്കുന്നില്ല. അപ്പോ ഏറ്റവും ദുർബലരായ, ഏറ്റവും ശക്തിഹീനരായ, നിസ്സഹായരായ കുഞ്ഞുങ്ങളുടെ നേരെ തിരിയുന്നു ക്രിമിനൽസ്. പിന്നെ കഠിന ശിക്ഷ വേണം. ഇനി 10 കൊല്ലം കേസ് നടത്തിയൊരു കാര്യമില്ല. കഠിന ശിക്ഷ കിട്ടും, തൂക്കി കൊല്ലും എന്നുള്ള വിചാരം ഉണ്ടാകണം. അല്ലാതെ ഇനിയും 10 കൊല്ലം അവിടെ ഇട്ട് ഗോവിന്ദസ്വാമിയൊക്കെ സുഖമായിട്ട് ഇരിക്കുന്ന പോലെ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അതികഠിനമായ ശിക്ഷ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതിന് ഉണ്ടായിരിക്കണം. അത് വിതൗട്ട് ഡിലേ പെട്ടെന്ന് നടക്കുകയും വേണം. വളരെയധികം ഈ രാജ്യത്തെ ഈശ്വരൻ രക്ഷിക്കട്ടെ. വളരെയധികം വളരെയധികം നന്ദി സുഗതകുമാരി ടീച്ചർ, ഈ ഘട്ടത്തിൽ ഇങ്ങനൊരു മാനസികാവസ്ഥയിലാണെങ്കിലും ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏതായാലും ടീച്ചർ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായും ഇങ്ങനെ ഒരു കുറ്റം ചെയ്യാനുള്ള ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയിലേക്കാണെങ്കിലും പോകുന്നതിന് മുമ്പ് ഈ കുറ്റത്തിന് ലഭിക്കുന്ന ശിക്ഷ അതിന് കൃത്യമായ ഓർമ്മപ്പെടുത്തലും ഭയവുമായി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയേണ്ട നിലയിലേക്ക് കൂടി നമ്മുടെ സംവിധാനങ്ങൾ പോകേണ്ടതുണ്ട് എന്ന ടീച്ചറുടെ ഓർമ്മപ്പെടുത്തൽ ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. വിഷ്ണു പ്രസാദ് തുടരുന്നുണ്ട്. വിഷ്ണു, ആശുപത്രിയിലെ മറ്റ് സങ്കീർണതകളൊക്കെ ഒഴിവാക്കി മൃതശരീരം എപ്പോഴാണ് അവിടെ നിന്ന് കൊണ്ടുപോവുക? അത്തരം വിശദാംശങ്ങൾ കൂടി. ആളുകൾക്ക് അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ തീരുമാനമായിട്ടില്ല. രാവിലെ 10:30 കുട്ടിയുടെ പൾസ് നിൽക്കുകയായിരുന്നു എന്ന് സംബന്ധിച്ച് മരണം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും രാവിലെ 10:30 പൾസ് ലഭിച്ച സാഹചര്യത്തിൽ 11:30 പൾസ് ലഭിച്ച സാഹചര്യത്തിൽ 11:35 കുട്ടിയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള നടുക്കത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തെ കേരളം കാണുന്നത്. ബാക്കി കുട്ടിയുടെ മൃതശരീരം അവിടെ നിന്നും ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോകുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്തായാലും വലിയ പ്രതീക്ഷകൾക്കൊടുവിൽ തന്നെയാണ് ആ ഒരു പിഞ്ച് ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് തന്നെയാണ് ആനന്ദ് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയുന്നത്. ഏതായാലും സംഭവ ദിവസം ഉൾപ്പെടെ കുട്ടിക്ക് വലിയ രീതിയിലുള്ള മർദ്ദനം, ആ മർദ്ദനത്തിന്റെ ഭീകരത തെളിവാക്കുന്ന വാക്കുകൾ ആ ഇളയ കുട്ടിയായ 3 വയസ്സുകാരനിൽ നിന്ന് വ്യക്തമായി ലഭിച്ചിരുന്നു. അത് അന്ന് ആ കുട്ടി പറഞ്ഞ ആ ഒരു വാക്ക്, അല്ലെങ്കിൽ അന്ന് ആ കുട്ടിയെ എടുത്തുകൊണ്ട് പോയ അയൽവാസികളോട് പറഞ്ഞ ഒരു വാക്ക്, അത് അത്രത്തോളം ഭീകരമായിരുന്നു ആ മർദ്ദനം എന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പപ്പിയെ അച്ഛ അടിച്ചു, കാലിൽ പിടിച്ചു വിളിച്ചു, വീണ പപ്പി എഴുന്നേറ്റില്ല, ചോര ഞാനാണ് തീർത്തത്. ഇങ്ങനെ ഒരു 3 വയസ്സുകാരൻ പറയുമ്പോൾ തന്നെ ആ ഒരു മർദ്ദനത്തിന്റെ ഭീകരത എത്രത്തോളമാണെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും. എന്തായാലും ഈ ഒരു സംഭവത്തെ തുടർന്ന് തന്നെ കുട്ടിയുടെ ഈ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മർദ്ദനം ആ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ആ കുട്ടിയുടെ ആന്തരികാവയവങ്ങൾ ഉൾപ്പെടെ പ്രവർത്തനരഹിതമാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇതേ തുടർന്ന് തന്നെയാണ് കുട്ടിയുടെ തലച്ചോറിനും കൈവട്ടിക്കും വലിയ പൊട്ടൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ പൊട്ടലിന് തന്നെയാണ് ഇപ്പോഴും മരണകാരണം എന്നാണ് ഡോക്ടർ അവസാനം ഇപ്പോൾ കുറച്ചു നേരത്തെ മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കിയതും അക്കാര്യം തന്നെയാണ്. തലയോട്ടിയിലേറ്റ മാരകമായ പൊട്ടൽ, തലച്ചോറിന് സംഭവിച്ച ക്ഷതം, ഇതൊക്കെ തന്നെയാണ് ആ കുട്ടിയുടെ ജീവൻ അപകടനിലയിലേക്ക് എത്തിച്ചത്. തലയോട്ടിയുടെ ആ ഒരു പൊട്ടൽ അത്ര നിസ്സാരമായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ തന്നെ ആ കുട്ടിയെ കൊണ്ടുവന്ന ഉടനെ തന്നെ അടിയന്തരമായൊരു ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിരുന്നു. ആന്തരികാവയവങ്ങളിൽ, കൃത്യമായി പറഞ്ഞാൽ ശ്വാസകോശത്തിലും വയറിലും സംഭവിച്ച എയർലീക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ഒരു അടിയന്തര ശസ്ത്രക്രിയയിലൂടെയാണ് പരിഹരിക്കപ്പെട്ടത്. തുടർന്ന് തലയോട്ടിക്കും വലിയ രീതിയിലുള്ള പൊട്ടലുണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തി, സ്കാനിംഗിൽ കണ്ടെത്തി. തലച്ചോറിനേറ്റ ക്ഷതം കാരണം തലച്ചോർ വീർത്തിരുന്നു. ഈ ഒരു വീർത്ത തലച്ചോറിന്റെ സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടി തന്നെ
ആ ഒരു തലയോട്ടി ശസ്ത്രക്രിയ ചെയ്ത് മാറ്റി സൂക്ഷിക്കുന്ന ആ ഒരു സാഹചര്യവും ഉണ്ടായി. എന്നിരുന്നിട്ട് തന്നെയും കൃത്യമായി യാതൊരു തരത്തിലുള്ള അണുബാധ ഏൽക്കാത്ത രീതിയിൽ കൃത്യമായി തന്നെ കുട്ടിയെ സംരക്ഷിച്ച് ആ കുട്ടിക്ക് വേണ്ട ചികിത്സകളെല്ലാം യഥാക്രമം നൽകുകയും ചെയ്തിരുന്നു. ഇത് ആശുപത്രിയിൽ കുട്ടിയെ പരിശോധിക്കാൻ എത്തിയ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘവും പറയുകയുണ്ടായി, കൃത്യമായ ചികിത്സയാണ് കുട്ടിക്ക് ലഭിക്കുന്നത്, ആ ചികിത്സ തുടരണം എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. ഇതിലേക്ക് അവരെ നയിച്ച സാഹചര്യം കൂടിയാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതായത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കുട്ടിയുടെ ശരീരം മുതിർന്ന ഒരാളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വേഗത്തിൽ ഭേദപ്പെട്ടു വരാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ ഈ പറയുന്ന മെഡിക്കൽ സംഘത്തിനുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ കുട്ടിയുടെ തലച്ചോറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നേരിയ പ്രവർത്തനം, നേരിയ തോതിലുള്ള പ്രവർത്തനം ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടുന്നതിന് ഒരുപക്ഷെ കാരണമായേക്കാമെന്ന പ്രതീക്ഷയും മെഡിക്കൽ സംഘത്തിനുണ്ടായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ചികിത്സകളും അല്ലെങ്കിൽ കുട്ടിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ചികിത്സയും ആ കുട്ടിക്ക് ലഭിക്കും. അതിനുവേണ്ട ഉറപ്പുകൾ സർക്കാരും നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യമന്ത്രി നിയമിച്ച ഡോക്ടർമാരുടെ സംഘം കുട്ടിയെ പരിശോധിച്ചത്. എന്നാൽ കുട്ടിയെ പരിശോധിച്ച ആശുപത്രിയിലെ കോളഞ്ചേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ആദ്യഘട്ടത്തിൽ തന്നെ കുട്ടിയുടെ മസ്തിഷ്കമരണം സംബന്ധിച്ച സൂചനകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിക്ക് മസ്തിഷ്കമരണം സംഭവിച്ചേക്കാം എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരികയും ഈ സാഹചര്യത്തിലാണ് മെഡിക്കൽ സംഘം പരിശോധന നടത്തുകയും ചെയ്തത്. എന്തായാലും ആ പരിശോധിച്ചപ്പോഴും അവരും പറഞ്ഞത് വലിയ രീതിയിലുള്ള പ്രതീക്ഷകളില്ല, ഗുരുതരമാണ് കുട്ടിയുടെ അവസ്ഥ, ആരോഗ്യനില വളരെ മോശമായി തന്നെയാണ് തുടരുന്നത് എന്നുള്ള തരത്തിലെല്ലാമാണ് ആ ഈ മെഡിക്കൽ സംഘവും അറിയിച്ചത്. തുടർന്ന് മുഖ്യമന്ത്രി എത്തി കുട്ടിയെ കാണുകയുണ്ടായി, കുട്ടിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടർമാരുമായി ചർച്ച ചെയ്തു. ആരോഗ്യമന്ത്രി എത്തി കൂടാതെ മറ്റ് വകുപ്പുകൾ അതായത് ശിശുക്ഷേമ സമയ വകുപ്പ് അതുപോലെ പോലീസ് സജീവമായി ഇടപെട്ടു, ചൈൽഡ് ലൈൻ പ്രവർത്തകർ സജീവമായി ഇടപെട്ടു. ഇവരെല്ലാം തന്നെ ഇതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കുട്ടിയുടെ ചികിത്സയും സംബന്ധിച്ച കാര്യങ്ങളും എല്ലാം തന്നെ അത് കൃത്യമായി നടക്കണം എന്നുള്ള തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഇടപെടലുകൾ എല്ലാം തന്നെ അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ നടത്തിയ പ്രാർത്ഥനകളും നീക്കങ്ങളും അതിനുവേണ്ടി നടത്തിയ ഒരുക്കങ്ങളും പാഴായിപ്പോയി എന്നുള്ള ഒരു ദുഃഖവാർത്തയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് നമ്മളെ തേടി എത്തുന്നത്. വലിയ രീതിയിൽ ആ കുട്ടിക്ക് വേണ്ട ശ്രമങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു. മികച്ച ചികിത്സ, അതിന്റെ യാതൊരു തരത്തിലും ചികിത്സ മുടങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് തന്നെ ഉറപ്പുവരുത്തിയിരുന്നു. കുട്ടിക്ക് നൽകുന്ന യന്ത്രസഹായത്തോടു കൂടിയാണ് കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത്. അത് നീക്കം ചെയ്യാതെ തന്നെ ചികിത്സ തുടരണം എന്ന് തന്നെയാണ് നിർദ്ദേശിക്കപ്പെട്ടിരുന്നത്. നമുക്കറിയാം കുട്ടിക്ക് ശ്വാസകോശത്തിനേറ്റവും മാരകമായ ഒരു പരിക്ക് മൂലം തന്നെ കുട്ടിക്ക് സ്വന്തമായി ശ്വാസം എടുക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ വെന്റിലേറ്ററാണ് ഇത്തരത്തിൽ പൂർണ്ണമായി ശ്വാസോച്ഛ്വാസം നിയന്ത്രിച്ചിരുന്നത്. ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനവും അത്ര തൃപ്തികരമല്ലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് തുടർന്ന് കുട്ടിക്ക് ഇത്തരത്തിൽ മരുന്നുകളുടെ സഹായത്തോടെയാണ് കുട്ടിയുടെ ആരോഗ്യനില പരിപാലിച്ചു പോന്നിരുന്നത്. രക്തസമ്മർദ്ദവും ക്രമാതീതമായി വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കുട്ടിക്ക് ഉണ്ടായിരുന്നു. നമുക്കറിയാം ഒരു ശസ്ത്രക്രിയ നടക്കണമെങ്കിൽ പോലും രക്തസമ്മർദ്ദം ഏറെക്കുറെ നിയന്ത്രണത്തിലായിരിക്കണം. എന്നാൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം രക്തസമ്മർദ്ദം പോലും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കിയിരുന്നു. മരുന്നുകൾ ഉപയോഗിച്ചാണ് രക്തസമ്മർദ്ദം നിയന്ത്രിച്ചിരുന്നത്. തുടർന്ന് ഈ കുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ട് തന്നെയും കഴിഞ്ഞ 10 ദിവസമായി കുട്ടിയെ പൂർണ്ണമായും വെന്റിലേറ്റർ സഹായത്തോടു കൂടി തന്നെയാണ് ചികിത്സിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും 9 ദിവസം പിന്നിട്ടപ്പോഴും ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റം ഉണ്ടായിരുന്നില്ല. എന്നാലും നീളിയ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് 2 ദിവസം ദ്രവരൂപത്തിലുള്ള ഭക്ഷണം നൽകി നോക്കുകയുണ്ടായി. എന്നാൽ ഭക്ഷണത്തോടോ മരുന്നിനോടോ കുട്ടി പ്രതികരിക്കാത്തൊരു സാഹചര്യം വന്നതാണ് വലിയ രീതിയിലുള്ളൊരു മറ്റൊരു ആശങ്കയായി തന്നെ നിലനിന്നിരുന്നത്. തുടർന്ന് തലച്ചോറിലേക്കോ അല്ലെങ്കിൽ മറ്റ് ആന്തരികാവയവങ്ങളോ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെന്നും മരുന്നുകളോടും ചികിത്സകളോടും പ്രതികരിക്കുന്നില്ലെന്നും തുടരെ തുടരെയുള്ള ദിവസങ്ങളിൽ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യം തന്നെയാണ് കുട്ടിയുടെ ജീവൻ ഏത് നിമിഷവും അപായത്തിലായേക്കാം എന്നൊരു ആശങ്കയുണ്ടായത്. നമ്മൾ ഭയപ്പെട്ടതുപോലെ തന്നെ ആ കുട്ടിയുടെ ജീവൻ അപകടത്തിലാവുകയും ചെയ്തു. ഈ ഒരു പരിക്ക് അത് അത്ര പെട്ടെന്ന് മാറാവുന്നതോ അല്ലെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതോ ആയിരുന്നില്ല. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം നിലച്ചത് അതാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായി ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും ഉണ്ടായിരുന്നത്. കാരണം നമുക്കറിയാം ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതും എല്ലാം തലച്ചോറിൽ നിന്നാണ്. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലച്ചതിനെ തുടർന്ന് ആ ഭാഗങ്ങളിലെ കോശങ്ങൾക്കും സാരമായ
കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇതേ തുടർന്ന് തന്നെ ആ ഭാഗങ്ങളെല്ലാം തന്നെ സി ടി സ്കാൻ എടുത്തപ്പോൾ സ്കാനിങ്ങിലെല്ലാം തന്നെ ഈ തരത്തിൽ തലച്ചോറിലെ ആ ഭാഗങ്ങൾ രക്തയോട്ടം നിലച്ച ഭാഗങ്ങൾ ഇരുണ്ട നിറത്തിലായി മാറുകയും ചെയ്തിരുന്നു. കുട്ടിയെ കോഴഞ്ചേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ തലച്ചോറിന്റെ പകുതി ഭാഗത്ത് മാത്രമാണ് ഇത്തരത്തിൽ രക്തയോട്ടം നിലച്ചതായി കണ്ടെത്തിയതും ഇരുണ്ടതായി കണ്ടതും. തുടർന്നുള്ള ദിവസങ്ങളിൽ സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 97 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ കുട്ടിയുടെ തലച്ചോറിന്റെ 90% പ്രവർത്തനങ്ങളും നിലച്ചിരുന്നു. എന്നിരുന്നാൽ തന്നെയും ബാക്കിയുള്ള 10% അല്ലെങ്കിൽ ചെറിയൊരു ഭാഗത്തെ പ്രവർത്തനത്തിൽ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് തന്നെ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന പ്രതീക്ഷയിൽ തന്നെ ആയിരുന്നു ഡോക്ടർമാർ. എന്നാൽ അതും ഇപ്പോൾ വിഫലമായിരിക്കുകയാണ്. ഇതിന്റെ തന്നെ ഇതിന് ഈ തലച്ചോറിനെ പരിക്കിനെ പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ ആ കുട്ടിയുടെ തലയോട്ടിക്കായിട്ട് പരിക്ക് തന്നെ അത് എത്രത്തോളം ഭീകരമായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ആ പരിക്ക് പ്രത്യേകിച്ച് ആ കുട്ടിയെ തല പിടിച്ച് കട്ടിലിന്റെ കാലിൽ ഇടിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്രതി ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്ന് തന്നെ കുട്ടിയുടെ തലയോട്ടിയുടെ വലതുഭാഗത്ത് നിന്ന് നെറ്റിയുടെ വലതുഭാഗത്ത് നിന്ന് ആരംഭിച്ച് തലയുടെ പിൻഭാഗത്ത് ഇടതുഭാഗത്ത് ചെവിയുടെ പിന്നിലായി വരുന്ന രീതിയിൽ നീളത്തിലുള്ള ഒരു പൊട്ടൽ തലയോട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ പൊട്ടലിൽ തന്നെയാണ് തലച്ചോറിന് ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അതിക്രമം തന്നെ ആ കുട്ടിയോട് അയാൾ ചെയ്തിട്ടുണ്ട്. ഇളയ കുട്ടിയെയും അയാൾ വെറുതെ വിട്ടിട്ടില്ല. ആ 3 വയസ്സുകാരന് നേരെയും ക്രൂരമായ പീഡനങ്ങൾ നടന്നിട്ടുണ്ട്. ആ കുട്ടിക്കും ഉൾപ്പെടെ മുൻപിലെ ഒരു പല്ല് പൊട്ടിപ്പോയ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ കുട്ടികളെ അയാൾ നിരന്തരമായി മർദ്ദിക്കുകയും കൂടെ ആ സ്ത്രീയെയും മർദ്ദിച്ചിരുന്നു അമ്മയെയും മർദ്ദിച്ചിരുന്നു എന്ന കാര്യങ്ങളെല്ലാം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിക്കെതിരെ നിരവധി വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും ഇപ്പോൾ ആ ഒരു വിലപ്പെട്ട ജീവൻ, ഒരു പിഞ്ച് ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു എന്നത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും ദുഃഖകരമായ വാർത്ത. ആനന്ദ് വിഷ്ണുപ്രസാദ് തുടരും. ഇപ്പോൾ നമ്മുടെ പ്രതിനിധി സമീർ കൂടി ഇടുക്കിയിൽ നിന്ന് നമ്മളോടൊപ്പമുണ്ട്. സമീർ, തൊടുപുഴയിൽ എന്താണ് ഇതിനോടുള്ള പ്രതികരണം? അവിടുത്തെ ജനങ്ങളൊക്കെ ഇതിനോട് ഏത് നിലയിലാണ് ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത്? ഈ കുട്ടിയുടെ അമ്മ ഇപ്പോൾ എവിടെയാണുള്ളത്? അവരുടെ നേർക്കും ആദ്യഘട്ടത്തിൽ സംശയത്തിന്റെ നിഴൽ വീണിരുന്നു. നേരത്തെ സമീർ സൂചിപ്പിച്ചതുപോലെ ഇവിടെ മാപ്പുസാക്ഷിയായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ നീക്കം. എങ്കിലും അവരുടെ ഇതിനകത്തെ പങ്കാളിത്തത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അറിവിനെ കുറിച്ച് നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. കാരണം ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ആകാനാകുമോ, ഏത് അക്രമം ഉണ്ടായാലും ഇങ്ങനെ മറച്ചുവെക്കാനാകുമോ എന്നൊക്കെയുള്ള ചോദ്യം കേരളത്തിലെ മനസാക്ഷി ഒന്നാകെ ഇതിനോടകം ഉയർത്തി കഴിഞ്ഞതാണല്ലോ സമീർ. സമീർ കേൾക്കാമോ? ഹലോ, ഒരിക്കൽ കൂടെ ചോദിക്കാമോ സമീർ? തൊടുപുഴയിലെ ജനങ്ങളുടെ നാട്ടുകാരുടെ ഒക്കെ ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ ഉണ്ടോ? എങ്ങനെയാണ് മാനസികമായി അവർ ഇതിനോടൊക്കെ പ്രതികരിക്കുന്നത്? ഒപ്പം ആ കുട്ടിയുടെ അമ്മ എവിടെയാണ്? കാരണം കേരളത്തിലെ പൊതുസമൂഹം ആകെ അന്വേഷിച്ച ഒരു അമ്മയാണ് ഈ കഴിഞ്ഞ നാളുകളിൽ. കാരണം ഒരു അമ്മയ്ക്ക് ഇങ്ങനെ മാപ്പുസാക്ഷിയൊക്കെയാണ് സമീർ സൂചിപ്പിച്ചതുപോലെ. പക്ഷേ ഒരു അമ്മയ്ക്ക് ഇങ്ങനെ സ്വന്തം കുട്ടിയെ കാലിൽ വാരി തറയിലടിക്കുമ്പോൾ അത് മറച്ചു വെക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ മനസ്സുകൊണ്ട് കടക്കാൻ കഴിയുമോ എന്നൊക്കെ കേരളം ആകെ ആശങ്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് സമീർ. നാട്ടുകാരെല്ലാം തന്നെ ഈ ഒരു ദുഃഖ വാർത്ത അറിഞ്ഞതിന്റെ വലിയ ഒരു സങ്കടത്തിൽ തന്നെയാണ് ഉള്ളത്. നടുക്കം വിട്ടുമാറാത്ത ഒരവസ്ഥ. ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഒരിക്കലും ഈ നാട്ടിൽ നിന്ന് ഒരാളുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായിട്ടുള്ള കൃത്യം ഉണ്ടായിട്ടില്ല എന്നത് അവർ പറയുമ്പോൾ തന്നെ ഈ വന്ന് കൂടിയവരാണ് ഇവിടെ. അതായത് തിരുവനന്തപുരത്ത് സ്വദേശികളായിട്ടുള്ളവരാണ്. ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ കുമാരമംഗലത്തെ വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഈ അമ്മയുടെ വീട് തൊടുപുഴ ഭാഗത്ത് തന്നെയാണ്. പക്ഷെ അവര് ആ കുടുംബവുമായിട്ട് വലിയൊരു അടുപ്പത്തിലൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വാടക വീട്ടിലായിരുന്നു താമസിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സംഭവം അറിഞ്ഞതിൽ വലിയ ഒരു ദുഃഖത്തിൽ തന്നെയാണ് ഈ നാട് മുഴുവൻ. ഈ അമ്മ ഇപ്പോൾ ഉള്ളത് ഈ കുട്ടിക്ക് ഒപ്പം ആണ് ഉള്ളത്, കൊലഞ്ചേരിയിലാണ് ഉള്ളത്. അവരുടെ വല്യമ്മയും ഈ ചെറിയ കുട്ടിയും തൊടുപുഴയിലെ വീട്ടിൽ ഉണ്ട്. വൈകാതെ തന്നെ ഇവരും ആശുപത്രിയിലേക്ക് എത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിക്കെതിരെ വധ നേരത്തെ ഇട്ടിരുന്നത് വധശ്രമമായിരുന്നു. ആ കേസ് ഇപ്പോൾ കൊലപാതകമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. പ്രതി കഴിഞ്ഞ ദിവസം 3 ദിവസത്തെ കസ്റ്റഡി വാങ്ങിക്കൊണ്ട് പോലീസ് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും വിശദമായിട്ടുള്ള തെളിവെടുപ്പും നടത്തിയിരുന്നു. ഇതിനുശേഷം ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് ഈ പ്രതിയെ കോടതിയിലേക്ക് തിരിച്ച് അയച്ചത്. മുട്ടം ജയിലിലാണ് ഈ പ്രതി ഇപ്പോൾ ഉള്ളത്. സംഭവത്തിൽ കൂടുതലായിട്ടുള്ള അന്വേഷണം, പ്രത്യേകിച്ചും ഈ പ്രതിയുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഒക്കെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടി പോലീസിന്റെ അന്വേഷണം ഉണ്ടാവും. പ്രാഥമികമായി പോലീസ് ചെയ്യുന്നത് നേരത്തെ ഉണ്ടായിട്ടുള്ള വിവിധ വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നത്. ഇതിൽ വധശ്രമമായിരുന്നു പ്രധാനപ്പെട്ട
വകുപ്പ് ചുമത്തിയിരുന്നത്. അതിപ്പോൾ വധം ആക്കി മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമം തടയുന്നതിനും ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നതിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് കേസെടുത്തിരുന്നത്. ആ വകുപ്പുകളെല്ലാം തന്നെ അതുപോലെ നിലനിൽക്കുന്നു. അപ്പം വധശ്രമം എന്നുള്ളത് കൊലപാതകമാക്കി മാറ്റിയിട്ടുണ്ട്. പ്രതി ഇപ്പോൾ മുട്ടം ജയിലിലാണ് ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കോലഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിൽ എത്തിക്കൊണ്ട് ഇൻക്വസ്റ്റ് വൈകാതെ തന്നെ പൂർത്തിയാക്കും. ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഈ കുട്ടിയുടെ മൃതദേഹം കൊണ്ടുപോവുകയും അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം പിന്നീട് തൊടുപുഴയിലുള്ള ഈ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് സംസ്കരിക്കും എന്നുമാണ് നമുക്ക് നാട് നാട്ടുകാരും. തീർച്ചയായും സമീർ തുടരുക, ദയവായി ഫോണിൽ തുടരുക. അഡ്വക്കേറ്റ് എസ് പി ദീപക് ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. അഡ്വക്കേറ്റ് എസ് പി ദീപക്, ഈ വിഷയത്തിന്റെ പശ്ചാത്തലത്തിലല്ല, പക്ഷേ ഈ വിഷയം ഇനി കേരളത്തിൽ ഉയർത്തി കാണിക്കുന്ന വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ശിശുക്ഷേമ സമിതി പോലെയുള്ള സംവിധാനങ്ങൾ, ഇതിപ്പോൾ ഒരു വീടിനുള്ളിൽ നടന്ന സംഭവമാണ്, അവിടേക്ക് നിയമ സംവിധാനങ്ങൾക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ കഴിയില്ല. പക്ഷേ ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു വാർത്ത പോലും കേൾക്കാതിരിക്കാൻ കഴിയുന്ന ജാഗ്രത, മാനസികാവസ്ഥകളിൽ ഉണ്ടാക്കേണ്ടുന്ന ബോധവൽക്കരണം, അതിനെയൊക്കെ സംബന്ധിച്ചൊക്കെ വളരെ ദീർഘമായ ഈ കാലഘട്ടത്തിന്റെ അനുസൃതമായ ഒരു വീക്ഷണവും തീരുമാനവും കൈക്കൊള്ളേണ്ട സമയമല്ലേ? ശിശുക്ഷേമ സമിതിയൊക്കെ ആ ധാരണയിലേക്ക് ഇനിയെങ്കിലും എത്തേണ്ടതല്ലേ? എസ് പി ദീപക്, അത്രയും വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ദീപക്, ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോ തൊടുപുഴ സംഭവത്തെ നമ്മൾ കാണേണ്ടത്. ഈ വിഷയം വളരെ ഗൗരവമായിട്ട് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. കാരണം വീട്ടിനുള്ളിലെ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഒരു പഠനത്തിൽ കൂടി മനസ്സിലാക്കുന്നത് കുട്ടികൾ ഏറ്റവും സുരക്ഷിതമായി ഇരിക്കേണ്ടത് അവരവരുടെ കുട്ടികളുടെ വീട്ടിൽ തന്നെയാണ്. പക്ഷേ ആ വീട്ടിനകത്തുള്ള അടുത്ത ബന്ധുക്കളായിട്ടുള്ളവര് ആണ് ഈ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ട് ഞങ്ങളുടെ പഠനത്തിൽ തന്നെ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിന് തുല്യമായിട്ടുള്ള സമാനമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിനകത്ത് ഇന്നിപ്പോ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അത്തരം കടുത്ത ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് കുട്ടികൾക്ക് വിധേയമാകേണ്ടി വന്നാൽ പോലും അവരെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള രക്ഷകർത്താക്കൾ തന്നെ ഇതിനെ മൂടി വെച്ച് അവസാനിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ സമൂഹത്തിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കാട്ടിലും ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മൾ തുരുതുര നമ്മുടെ ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് അവസാനം വേണമെന്നുണ്ടെങ്കിൽ ഇതിന് കുട്ടികളെ സുരക്ഷിതത്വമായി വളർത്തേണ്ട രക്ഷകർത്താക്കൾ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ചെറുത് അല്ലെങ്കിൽ വലുതായിട്ടുള്ള എന്തെങ്കിലും ഇത്തരം സംഭവങ്ങൾ വരുമ്പോ നിയമത്തിന്റെ മുമ്പിലേക്ക്, ഞങ്ങൾ സംസ്ഥാന ശിശുക്ഷേമ സമിതി തന്നെ ഇപ്പോ മോണിറ്ററിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ സെൽ എന്ന് പറഞ്ഞിട്ട് ടോൾ ഫ്രീ നമ്പർ 1517 എന്ന് പറയുന്ന നമ്പർ ഇപ്പൊ ആരംഭിച്ചിട്ട് കുട്ടികൾക്ക് നേരെ ഇത്തരം ഏത് സംഭവമായിരുന്നാലും അതിന് പരിഹാരം കണ്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ രക്ഷകർത്താക്കൾ ഇതിലേക്ക് ഒന്ന് വിളിച്ചു പറയുന്നില്ല. അതല്ലെങ്കിൽ തന്നെ ഇപ്പോ തൊടുപുഴ സംഭവം അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങൾക്കകത്തും തൊട്ടടുത്തുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഈ തൊട്ടടുത്തുള്ള അയൽവക്കക്കാരെല്ലാം ഇത്തരം സംഭവങ്ങൾ അറിയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് സമൂഹം പലപ്പോഴും നമ്മളെന്തിനും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് മാറണം. അത് മാറിയതിന് ശേഷം ചെറുതായിട്ട് പോലും എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ തന്നെ ഞങ്ങളുടെ 1517 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വോളണ്ടിയർമാരവിടെ എത്തുകയും അതിന്റെ പോലീസ് മറ്റു തുടങ്ങിയിട്ടുള്ള ഏത് തരത്തിലുള്ള നടപടികൾ എടുത്തിട്ടാണ് ആ കുട്ടിയെ സംരക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സംരക്ഷിക്കാനും വേണ്ടി വന്നാൽ ഒരു ഷെൽട്ടർ ഹോമിലേക്ക് കുട്ടികളെ മാറ്റിക്കൊണ്ട് ഏറ്റവും സുരക്ഷിതമാണെന്ന് കണ്ടു കഴിയുന്നത് വരെ ഞങ്ങൾ അവരെ സംരക്ഷിക്കാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഈ തൊടുപുഴ സംഭവവുമായി ബന്ധപ്പെടുത്തി ഇനിയെങ്കിലും ഈ പറയുന്ന കണക്ക് എല്ലാവരുടെ മനസാക്ഷിയും ഈ കാര്യത്തിനകത്ത് ഉയർന്നു പ്രവർത്തിക്കേണ്ടതാണ്. കുട്ടികൾക്ക് നേരെ വരുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആയി നമ്മൾ കാണുകയും അപ്പൊ തന്നെ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെടുകയും വേണമെന്നുള്ളതാണ്. അഡ്വക്കേറ്റ് എസ് പി ദീപക്, ഞാനൊരു അഭിപ്രായമായോ നിർദ്ദേശമായോ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്, കൊച്ചുകുട്ടികൾക്ക് നിങ്ങളുമായി ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? കാരണം മുതിർന്നവർക്കാണല്ലോ പലതും മറച്ചു വെക്കാനും മൂടി വെക്കാനും ഉള്ളത്. കൂട്ടുകാർക്ക് അല്ലെങ്കിൽ തൊട്ട് വീടിന് അയൽപക്കത്തുള്ള കൊച്ചുകുട്ടികൾക്കൊക്കെ
നിങ്ങളെ പോലുള്ള വിശ്വസനീയമായ സംവിധാനങ്ങളുമായി ഏത് ഘട്ടത്തിലും ഒരുപക്ഷെ 7 വയസ്സുകാരനെ നിങ്ങളെ വിളിക്കാനോ ബന്ധപ്പെടാനോ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അതേ സമപ്രായക്കാരായ കുട്ടികളൊക്കെ നല്ല ഇന്റലിജൻസ് പുലർത്തുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്കൊക്കെ സുതാര്യമായി ബന്ധപ്പെടാനും ഇങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു കുട്ടി അല്ലെങ്കിൽ എന്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് വളരെ വേഗം സൗഹൃദപരമായി വിളിച്ചു പറയാനും തിരികെ റെസ്പോൺസ് കൊടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് ആലോചിക്കേണ്ട ഘട്ടം കൂടി കടന്നുപോയില്ലേ എസ് പി ദീപക് ഇപ്പോൾ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിനു വേണ്ടിയിട്ട് 1517 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പർ കേരളത്തിനകത്ത് എവിടെ നിന്ന് വിളിച്ചാലും നമുക്ക് കിട്ടുന്നതാണ്. ഒരു ടെലിഫോൺ കേന്ദ്രത്തിൽ 5 വർഷത്തേക്ക് അത് റെക്കോർഡ് ചെയ്യപ്പെടുന്ന സംഭവമാണ്. അതിന്റെ തുടർന്നുള്ള ആക്ഷൻ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചും നമ്മൾ ലീഗലായിട്ട് പിന്നെ അത് ഫയൽ ചെയ്യുന്ന നടപടി ഇപ്പൊ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും എത്ര ചെറുതോ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ ഒരു വിവരം ഒന്ന് ജസ്റ്റ് വിളിച്ച് ഒന്ന് പറഞ്ഞാൽ മാത്രം രക്ഷപ്പെടുന്നതായിട്ടുള്ള, അങ്ങനെ റിപ്പോർട്ട് ചെയ്ത 100 കണക്കിന് കേസുകൾ നമ്മൾ പരിഹാരം കണ്ടു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും അഡ്വക്കേറ്റ് എസ് പി ദീപക്, ഏതായാലും ഇതൊരു ഏറ്റവും വേദനാജനകമായ വാർത്തയാണ്.